നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി ടോപ്പ് 18. കോവിഡ് മഹാമാരി നമ്മുടെ ജീവിതത്തെ തന്നെയാണ് മാറ്റിമറിച്ചത്. ഇനിയും വിട്ടകന്നിട്ടില്ലെങ്കിലും ശക്തി കുറഞ്ഞു എന്ന ആശ്വാസത്തിലാണ് നമ്മൾ. കടുത്ത നിയന്ത്രണങ്ങൾക്കൊടുവിൽ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നതേയുള്ളൂ. അപ്പോഴേക്കും അടുത്തത് എത്തിക്കഴിഞ്ഞു, മങ്കി പോക്സ്. കോവിഡ് പോലെ ഇതും കേരളത്തിലാണ് ആദ്യം സ്ഥിരീകരിച്ചത്. കോവിഡിനെ പോലെ തീവ്ര വ്യാപനശേഷി ഉള്ളതല്ല എന്നതാണ് ഏക ആശ്വാസം. കോവിഡ് ആദ്യ തരംഗം നേരിടാൻ നടത്തിയ പഴുതടച്ച പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏറെ പ്രശംസിക്കപ്പെട്ടതാണ്. പക്ഷേ മങ്കി പോക്സ് രോഗിയുടെ വിഷയത്തിൽ ആരോഗ്യവകുപ്പിന് ഗുരുതരമായ വീഴ്ചയാണ് സംഭവിച്ചത്. കൊല്ലം DM ഓഫീസ് ആദ്യം പുറത്തുവിട്ട റൂട്ട് മാപ്പിലാണ് പിഴവ്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചെന്നാണ് അധികൃതർ അറിയിച്ചത്. എന്നാൽ രോഗി ചികിത്സ തേടിപ്പോയത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ്. രോഗി ആദ്യമെത്തിയ NS ആശുപത്രി വിവരങ്ങൾ നൽകിയില്ലെന്ന് ജില്ലാ ഭരണകൂടം പറയുന്നു. എന്നാൽ ആശുപത്രി അധികൃതർ പറയുന്നത് മറിച്ചാണ്. കൊല്ലം കളക്ടർ വാർത്താ സമ്മേളനത്തിൽ ആരോഗ്യവകുപ്പിന്റെ വീഴ്ചകൾ പുറത്തായതോടെ കളക്ടർ വാർത്താ സമ്മേളനം മാധ്യമങ്ങൾ നൽകരുതെന്ന വിചിത്ര നിർദ്ദേശവും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. അച്ഛൻ, അമ്മ, ടാക്സി ഡ്രൈവർ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്ക് കൊണ്ടുപോയ ടാക്സി ഡ്രൈവർ, പിന്നെ വീട്ടിൽ നിന്ന് സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയപ്പോൾ ഉണ്ടായ ഓട്ടോ ഡ്രൈവർ, പിന്നെ ഫ്ലൈറ്റിൽ തൊട്ടടുത്ത സീറ്റുകളിൽ ഉണ്ടായിരുന്ന അതുപോലെ 11 പേർ. രോഗിയുടെ സമ്പർക്ക പട്ടിക സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് ഇന്നലെ നൽകിയ വിവരം ഇതാണ്. എന്നാൽ രോഗി സഞ്ചരിച്ച ഓട്ടോ, ടാക്സി കാർ എന്നിവയുടെ ഡ്രൈവർമാരെ പോലും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. വിദേശത്തുനിന്നും കൊല്ലത്തെത്തിയ രോഗി പ്രാഥമിക ചികിത്സ തേടിയ NS സഹകരണ ആശുപത്രിയിൽ നിന്ന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു എന്നായിരുന്നു DM ഓഫീസിൽ നിന്നും ആദ്യം നൽകിയ വിവരം. അതേസമയം രോഗി ടാക്സി വിളിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കാണ് പോയത്. രോഗിയെ കൊല്ലത്തെ സഹകരണ ആശുപത്രിയിൽ എത്തിച്ച ഓട്ടോ ഡ്രൈവറെയും അവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയ ടാക്സി ഡ്രൈവറെയുമാണ് തിരിച്ചറിയാനുള്ളത്. മങ്കി പോക്സ് ആണെന്ന സംശയം രോഗി തന്നെ പറഞ്ഞിട്ടും വേണ്ടത്ര സുരക്ഷയില്ലാതെയാണ് മെഡിക്കൽ കോളേജിലേക്ക് അയച്ചതെന്ന ആക്ഷേപമുണ്ട്. രോഗി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കാണ് പോയതെന്ന് കളക്ടർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതോടെയാണ് ആരോഗ്യവകുപ്പിന്റെ വീഴ്ച പുറത്തായത്. കോൺടാക്ട് ട്രേസിംഗ്, ഇപ്പൊ ഇയാൾ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് ഒരു ഓട്ടോറിക്ഷയിലെ പോയി, പക്ഷേ ഈ ഓട്ടോറിക്ഷ ഡ്രൈവറിന്റെ കോൺടാക്ട് ട്രേസിംഗ് ഇതുവരെ നമുക്കിത് ചെയ്യാൻ പറ്റുന്നില്ല. സ്വകാര്യ ആശുപത്രി വിവരം അറിയിച്ചിട്ടില്ലെന്നാണ് DMO വിശദീകരണം. അതേസമയം 12-ാം തീയതി രോഗി ആശുപത്രിയിൽ എത്തിയപ്പോൾ തന്നെ വിവരം ഡെപ്യൂട്ടി DMO അറിയിച്ചെന്നും അവിടെ നിന്നുള്ള മാർഗനിർദ്ദേശം ലഭിച്ചെന്നുമാണ് സ്വകാര്യ ആശുപത്രിയുടെ വിശദീകരണം. രോഗി വീട്ടിൽ കയറിയില്ലെന്ന കൊല്ലം DMO വാദവും ആശുപത്രി അധികൃതർ തള്ളി. DM ഓഫീസിൽ നിന്ന് അത്തരം നിർദ്ദേശം കിട്ടിയിട്ടില്ല, ആംബുലൻസിന് വിടണമെന്ന് നിർദ്ദേശം തന്നിട്ടില്ല. ഞങ്ങൾ ഇപ്പോഴും കുറച്ച് മുന്നേയും DM ഓഫീസ് ബന്ധപ്പെട്ടിരുന്നു, അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് DMO പറയുന്നത്. അതായത് നേരത്തെ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്തോ ആണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അദ്ദേഹം തന്നെ ഐസൊലേറ്റ് ചെയ്ത് സ്വന്തം വണ്ടി വന്ന സാഹചര്യത്തിൽ ഏറ്റവും സേഫ് അതാണ് അപ്പോഴത്തെ സാഹചര്യത്തിൽ. കളക്ടർ വാർത്താ സമ്മേളനം മാധ്യമങ്ങൾ നൽകരുതെന്ന PRD നിർദ്ദേശവും വിചിത്രമായി. ന്യൂസ് 18 കൊല്ലം. മങ്കി പോക്സിൽ ആശങ്ക വേണ്ടെന്നും രോഗിയുമായി അടുത്ത സമ്പർക്കമുണ്ടാകുന്നവർക്ക് മാത്രമേ രോഗം പകരുമെന്നും ആരോഗ്യവകുപ്പ്. അതേസമയം രോഗം പടർന്നു പിടിക്കുന്നത് തടയാൻ പ്രതിരോധ നടപടികൾ ഊർജിതമാക്കിയിട്ടുമുണ്ട്. എല്ലാ ജില്ലകൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം എന്നീ 5 ജില്ലകളിൽ നിന്നുള്ളവർക്കാണ് ഫ്ലൈറ്റിൽ വെച്ച് കോൺടാക്ട് ഉള്ളത്. ഈ ജില്ലകൾക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എല്ലാ ജില്ലകളും ഐസൊലേഷൻ സജ്ജമാണെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. പലതവണ CPM പ്രതിരോധത്തിലാക്കിയിട്ടുള്ളയാളാണ് MM മണി. MM മണിയുടെ വാവിട്ട പ്രയോഗങ്ങൾ പലപ്പോഴും വിവാദവുമായിട്ടുണ്ട്. 10 വർഷം മുമ്പ് തൊടുപുഴ മണക്കാട്ടെ TP വധക്കേസ് വിശദീകരണ യോഗത്തിൽ നടത്തിയ 1-2-3 പ്രസംഗത്തെ തുടർന്ന് 1.5 മാസത്തിലേറെ ജയിലിൽ പോലും കിടക്കേണ്ടി വന്നു. ഇപ്പോൾ KK രമയെ അധിക്ഷേപിച്ച് നിയമസഭയ്ക്കകത്ത് നടത്തിയ വിവാദ പരാമർശമാണ് വീണ്ടും CPM സർക്കാരിനെയും വിവാദത്തിലാക്കുന്നത്. നാടൻ ഭാഷാശൈലി എന്ന വാദം കൊണ്ട് പ്രതിരോധിക്കുമ്പോഴും മണിയുടെ വിവാദ പരാമർശങ്ങൾ പ്രതിപക്ഷത്തിന് CPM അടിക്കാനുള്ള വടിയാണ്. അതുകൊണ്ട് തന്നെ ഇന്നും നിയമസഭയിൽ പ്രതിപക്ഷം ആയുധമാക്കിയത് മണിയുടെ വിവാദ പരാമർശമാണ്. പ്ലക്കാർഡുമായി സഭയിലെത്തിയ പ്രതിപക്ഷം ചോദ്യോത്തരവേള മുതൽ തന്നെ മണി മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ആരംഭിച്ചു. TP ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയത് പാർട്ടി കോടതിയുടെ വിധിയാണതിന്റെ ഭാഗമാണെന്നും കൊല്ലാൻ വിധി പ്രഖ്യാപിച്ചത് പാർട്ടി കോടതിയുടെ ജഡ്ജിയാണെന്നും അതിന്റെ പേര് ഞാൻ പറയിക്കരുതെന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. മുഖ്യമന്ത്രി ക്രൂരമായ പരാമർശത്തെ ന്യായീകരിച്ചത് വിസ്മയിപ്പിച്ചതായി BD സതീശൻ പറഞ്ഞു. കൊന്നിട്ടും തീരാത്ത പകയുമായി TP ചന്ദ്രശേഖരന്റെ വിധവയായ KK ഈ നിയമസഭയിൽ വെച്ച്
അവഹേളിച്ച എം എം മണി മാപ്പ് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന പിൻവലിക്കണം, എന്നിട്ട് വേണം നടപടികളിലേക്ക് കടക്കാൻ. സാർ, ഇവര് വിധിയിൽ വിശ്വസിക്കുന്ന ആളുകളാണോ? സാർ, ഇത് വിധിയല്ല, ഇത് പാർട്ടി കോടതികളെ വിധിയാണ്, പാർട്ടി കോടതികളെ വിധിയാണ്. ഇവിടെ ഈ സഭയിൽ നടന്ന കാര്യം ചർച്ച ചെയ്യുമ്പോ സഭയ്ക്ക് പുറത്തു വരുന്ന കാര്യമല്ലല്ലോ ഇവിടെ തീരുമാനം എടുക്കുന്നത്. അതൊരു സ്ത്രീവിരുദ്ധ പരാമർശമാണ്. ആ വിധി എന്ന് പറയുന്നത് നിങ്ങളുടെ പാർട്ടി കോടതി വിധിച്ചതാണ്. ആ ആ കോടതിയിലെ ജഡ്ജ് ആരാണെന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. മുഖ്യമന്ത്രിയെയും എം എം മണിയെയും കടന്നാക്രമിച്ചുള്ള പ്രതിപക്ഷ വിമർശനത്തിന് ഇടുക്കിയിലെ ധീരജിനെ കൊലപാതകം ഓർമ്മിപ്പിച്ചായിരുന്നു മന്ത്രി പി രാജീവിന്റെ മറുപടി. ധീരജിന്റേത് ഇരന്നു വാങ്ങിയ രക്തസാക്ഷിത്വം എന്ന് പറഞ്ഞവരാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നതെന്നും ടി പി കൊലപാതകത്തിൽ സി പി എമ്മിന് പങ്കില്ല എന്നാണ് എം എം മണി പറഞ്ഞതെന്നും നിയമമന്ത്രി പി രാജീവ് പറഞ്ഞു. തെറ്റായിട്ടുള്ള ഏതെങ്കിലും വാക്ക് ഇതുവരെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടില്ല. ഇവിടെ ഇരന്നു വാങ്ങി രക്തസാക്ഷിത്വം എന്ന് ഒരു ചെറുപ്പക്കാരൻ കോളേജിലെ വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയതിനെ ന്യായീകരിച്ച ആളുകളാണ് അവിടെ ഇരുന്ന് വെച്ച കാര്യങ്ങൾ. സി പി എമ്മിന് രാഷ്ട്രീയ പാർട്ടിയും ഇടതുപക്ഷത്തിനും അവരകത്ത് ഉത്തരവാദിത്വം ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അവരകത്ത് തെറ്റുള്ളത് അൺപാർലമെന്ററി ആയ വാക്കുകൾ പറഞ്ഞാൽ അത് രേഖയിൽ നിന്ന് നീക്കാറുണ്ടെന്നും എന്നാൽ അൺപാർലമെന്ററി അല്ലാത്ത വാക്കുകൾ പറഞ്ഞാൽ ആ ഘട്ടത്തിൽ മാറ്റാൻ കഴിയില്ലെന്നും പിന്നീട് പരിശോധിക്കുമെന്നും സ്പീക്കർ റൂളിംഗ് നൽകി. സഭാ നടപടികൾ സുഗമമായി നടത്തിക്കൊണ്ടു പോകാൻ കഴിയാത്ത ദുർഭാഗ്യകരമായ സാഹചര്യത്തിൽ ചോദ്യോത്തരവേള റദ്ദാക്കുന്നു. ഇന്നത്തെ കാര്യപരിപാടിയിലെ തുടർന്നുള്ള ഇനങ്ങൾ റദ്ദാക്കിയിരിക്കുന്നു. സഭ ഇപ്പോൾ പിരിയുന്നതും തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് വീണ്ടും ചേരുന്നതും. എം എം മണി അധിക്ഷേപിച്ചത് കെ കെ രമയാണെങ്കിലും അതിലൂടെ വീണ്ടും ചർച്ചയാവുന്നത് ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകമാണ്. തുടർഭരണം നൽകിയ ക്ഷീണത്തിൽ നിന്ന് തിരിച്ചുവരവിന് കഠിന പ്രയത്നം നടത്തുന്ന കോൺഗ്രസിനെ സർക്കാരിനെതിരെ പോർമുഖം തുറക്കാൻ വീണുകിട്ടിയ മറ്റൊരു അവസരമായിരുന്നു എം എം മണിയുടെ വിവാദ പരാമർശം. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്കെതിരായ അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് ഇന്ന് നിയമസഭയിൽ പ്രതികരിച്ചത്. പിണറായി വിജയന്റെ കയ്യിൽ ടി പിയുടെ രക്തക്കരയുണ്ടെന്നും ടി പിയുടെ വധം നടപ്പാക്കിയ പാർട്ടി കോടതിയുടെ ജഡ്ജി മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും വി ഡി സതീശൻ തുറന്നടിച്ചു. ഇത് വിധിയാണ്, അത് പാർട്ടി കോടതി നടപ്പാക്കിയ ഒരു വിധിയാണ്. ആ പാർട്ടി കോടതിയിൽ ഈ വിധി പ്രഖ്യാപനം നടത്തിയ ജഡ്ജ് ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനാണ്. പിണറായി വിജയന്റെ പാർട്ടി കോടതിയിലാണ് ചന്ദ്രശേഖരനെ ക്രൂരമായി കൊല്ലാൻ വേണ്ടിയിട്ടുള്ള വിധി ഉണ്ടായത്. വിധി തന്നെയാണ്, അക്ഷരാർത്ഥത്തിൽ വിധിയാണ്, അത് പാർട്ടി കോടതിയുടെ വിധിയായിരുന്നു. പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം ആവർത്തിച്ച കെ കെ രമ മുഖ്യമന്ത്രിയുടെ പങ്കിനെ കുറിച്ചുള്ള ആരോപണം വിശ്വസിക്കുന്നു എന്നും പ്രതികരിച്ചു. അന്വേഷണ ഘട്ടത്തിൽ ഒത്തുതീർപ്പുണ്ടായത് എവിടെയെന്ന് അറിയില്ലെന്നും കെ കെ രമ പറഞ്ഞു. അല്ല, എനിക്കറിയില്ല, അത് പരിശോധിക്കട്ടെ, കണ്ടുപിടിക്കട്ടെ, എവിടെയോ എന്തോ സംഭവിച്ചു എന്നത് ഞാൻ വിശ്വസിക്കുന്നത്. എന്താണെന്ന് എനിക്കറിയില്ല, ഒത്തുതീർപ്പാണോ ഇനി അതല്ല മറ്റെന്തെങ്കിലുമാണോ ഒന്നും എനിക്കറിയില്ല. ഏതായാലും അത് കണ്ടുപിടിക്കണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൽ അതിനു വേണ്ടിയിട്ടാണ് സി ബി ഐ അന്വേഷണത്തിന് ആവശ്യപ്പെട്ടത്. ഞാൻ ഈ കേസിൻ്റെ ഗൂഢാലോചന സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്ന് കേസ് കോടതിയിലാണ്. ബാക്കി കോടതിയാണ് പറയേണ്ടത്. കോടതി ആ കേസ് പരിഗണിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സി പി എം കേരള നേതൃത്വം ഏറെ പഴികേട്ട ടി പി വധക്കേസ് നടന്ന് ഒരു പതിറ്റാണ്ട് കഴിഞ്ഞെങ്കിലും ഗൂഢാലോചനയിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് വിഷയം വീണ്ടും സജീവമാക്കുകയാണ് പ്രതിപക്ഷം. അന്വേഷണത്തിൽ വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് പറഞ്ഞ മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചോമ്പാല പാർട്ടി ഓഫീസിൽ നടന്ന ഗൂഢാലോചനയിൽ തുടരന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടു. എന്റെ അറിവിലൊന്നും ഇല്ല, മാത്രമല്ല എന്റെ സ്വഭാവത്തിന് അങ്ങനെ ഒരു ധാരണയ്ക്ക് നിന്നുകൊടുക്കുന്ന പ്രശ്നവുമില്ല. ശരിയാകട്ടെ, ആ ശരിയുടെ പാതയിലൂടെ മാറേണ്ടി വന്നു, അത് വേറെ പ്രശ്നം. അതൊരു ജനാധിപത്യത്തിൽ അങ്ങനെ നടന്നിട്ടുണ്ട്, എനിക്കതിനെക്കുറിച്ച് ദുഃഖമില്ല. കാരണം ഞാൻ ചെയ്യേണ്ട ജോലി ചെയ്തു കഴിഞ്ഞു. അതിനേക്കാൾ അപ്പുറത്തോട്ട് പോകണമെങ്കിൽ ആർക്കെങ്കിലും കൊണ്ടുപോകാം, പക്ഷേ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം പരിപൂർണമായി സത്യസന്ധമായി നീതിയുക്തമായി നിർവഹിച്ചിട്ടുണ്ട് എന്ന പരിപൂർണ വിശ്വാസമുള്ളതാണ്. അതേസമയം ചോമ്പാല പാർട്ടി ഓഫീസ് കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ള ഗൂഢാലോചനയുണ്ട്, അതിപ്പോഴും FIR സ്റ്റേജ് നിൽക്കുകയാണ്. അന്വേഷണം നടത്തണമെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷണം നടത്താം. വിവാദം ആളിക്കത്തുമ്പോഴും പരാമർശം പിൻവലിക്കാനോ മാപ്പ് പറയാനോ തയ്യാറല്ല എം എം മണി. പറഞ്ഞത് നാക്കുപിഴയല്ലെന്ന് ആവർത്തിച്ച എം എം മണി മുഖ്യമന്ത്രിയെ രമ തേജോവധം ചെയ്യുകയാണെന്നും ന്യായീകരിച്ചു. ടി പി ചന്ദ്രശേഖരൻ ഇപ്പോഴും ജീവിക്കുന്നുണ്ടെന്നും അത് സി പി എമ്മിനെ ഭയപ്പെടുത്തുന്നതുമായിരുന്നു രമയുടെ മറുപടി. ആ മകനിക്ക് അവർക്ക് അവർ ഒരു വിധവയായി പോയി, അവരുടെ അവരുടേതായ വിധി, അതിന് ഞങ്ങളായാലും ഉത്തരവാദികളല്ല. ഇന്നലെ നിയമസഭയിൽ നടത്തിയ പരാമർശത്തിൽ വ്യാപക പ്രതിഷേധമുയർന്നിട്ടും
തിരുത്താൻ എം എം മണിയും സി പി എമ്മും തയ്യാറല്ല. ഇന്നലെ മണിയെ ന്യായീകരിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനെങ്കിൽ ഇന്ന് നിയമമന്ത്രി പി രാജീവും മണിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. മണി തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് വാദിച്ചു. എം എം മണിയും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. സ്ത്രീവിരുദ്ധത പറഞ്ഞിട്ടില്ല, തന്റേത് വാവിട്ട വാക്കല്ലെന്നും എം എം മണി. അത് പറഞ്ഞത് പറഞ്ഞത് തന്നെ. പിന്നെ ഞാൻ എന്തിനാ മാറണം? സി പി എം പോലൊരു പ്രസ്ഥാനത്തിന് നേതാവ് എങ്ങനെ വിധവ വിധി എന്ന വാക്കുകൾ ഉപയോഗിക്കുന്നുവെന്നാണ് കെ കെ രമയുടെ ചോദ്യം. പി പി ചന്ദ്രശേഖരനെ ഇപ്പോഴും സി പി എം ഭയപ്പെടുകയാണെന്നും കെ കെ രമ. വിധവ വിധി ഇതൊക്കെ എങ്ങനെയാണ് വീണ്ടും വീണ്ടും ഇവർക്ക് പറയാൻ സാധിക്കുന്നത്? ഇവർ ഈ സമൂഹത്തിനോട് എന്ത് സന്ദേശമാണ് ഇതുകൊണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? എസ് എഫ് ഐ നേതാവ് ധീരജിന്റെ കൊലപാതകത്തെ ഇരന്നു വാങ്ങിയ രക്തസാക്ഷിത്വമെന്ന് കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞതിനെയും രമ വിമർശിക്കുന്നു. ആരുടെ ഭാഗത്തു നിന്നും ഒരു കുടുംബത്തെയോ ഒരു രക്തസാക്ഷികളെയോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാൻ പാടില്ല എന്ന് തന്നെയാണ്. ഇതിനിടെ എം എം മണിയുടെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും രംഗത്ത് വന്നു. മണി വൃത്തികെട്ടത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ നല്ല വൃത്തിയുള്ളയാളും ശുദ്ധനുമാണെന്ന് തന്നെയാണ്. എം എം മണിക്ക് സ്വന്തം താല്പര്യങ്ങളല്ലാതെ പാർട്ടി താല്പര്യമില്ല. എം എം മണിയാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ ശാപം. ന്യൂസ് 18 തിരുവനന്തപുരം. ഇന്ന് തൊടുപുഴയിലെത്തിയ എം എം മണി കെ കെ രമയ്ക്കെതിരെയുള്ള പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നതായി വീണ്ടും ആവർത്തിച്ചു. മഹദി നല്ല ഒന്നാന്തരം ഭാഷയാണ്, വിധവയല്ല എന്ന പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് മറുപടി മാത്രമാണ് പറഞ്ഞത്. നിയമസഭയിൽ വന്നാൽ വിമർശനം കേൾക്കേണ്ടി വരും, ഇനിയും വിമർശിക്കും. കെ സുധാകരൻ തറ ഗുണ്ടയാണ്, കൊലപാതകം നടത്തിയിട്ട് ന്യായീകരിക്കുന്നവനാണ് കെ സുധാകരൻ എന്നും എം എം മണി പറഞ്ഞു. മഹദി എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഭാഷയാ മഹദി, അല്ലെന്ന് നിങ്ങൾ മലയാള ഭാഷയിൽ അധ്യാപകമായി ഇവിടെ കാണും. നല്ല ഒന്നാന്തര ഭാഷയാണ് മഹദി. ആ മഹദി എന്ന് പറഞ്ഞ് തുടങ്ങിയപ്പോൾ തന്നെ യു ഡി എഫുകാർ ബഹളം ഉണ്ടാക്കി. യു ഡി എഫുകാരുടെ മുഖത്ത് ഏതോ എം എൽ എ, അവരൊരു വിധവയല്ലേ? പിന്നെ ഞാൻ പറഞ്ഞത് അവരുടെ വിധിയാണ് പറഞ്ഞതാണ്. അതൊന്നും പിൻവലിക്കേണ്ട കാര്യമില്ല. അവർ ചോദിച്ചതിനൊരു മറുപടി പറഞ്ഞതാണ് അവരുടെ വിധിയല്ലേ എന്ന്. സത്യത്തിൽ സത്യമാണല്ലോ ആ പറഞ്ഞത്. ഞാൻ ഓർത്ത് നിന്നതാണ് ഇതൊന്നും പിൻവലിക്കുന്ന പ്രശ്നവുമില്ല. എം എം മണിയുടെ വിവാദ പരാമർശത്തിൽ ഇടപെടാൻ പരിമിതിയുണ്ടെന്ന സ്പീക്കർ എം വി രാജേഷിന്റെ നിലപാട്. സി പി എം നേതാക്കളും മണിയെ ന്യായീകരിക്കുന്ന പ്രസ്താവനകൾ നടത്തുന്നതിനിടെയാണ് വിവാദ പ്രസംഗം നടക്കുമ്പോൾ സഭയെ നിയന്ത്രിച്ചിരുന്ന മുതിർന്ന സി പി ഐ നേതാവ് ഇ കെ വിജയൻ മണിയെ തള്ളിപ്പറയുന്ന ദൃശ്യം പുറത്തുവന്നത്. എം എം മണി പറയാൻ പാടില്ലാത്തതാണ് പറഞ്ഞതെന്നും സ്പീക്കറുടെ പ്രൈവറ്റ് സെക്രട്ടറിയോട് ചെയറിലുണ്ടായിരുന്ന ഇ കെ വിജയൻ പറയുന്നതാണ് സഭാ ടിവിയിലെ ദൃശ്യം. നിയമസഭയിലെ ഭരണ പ്രതിപക്ഷ വാക്പോരിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതികരണവും ഇന്നുണ്ടായി. സി പി എമ്മിന് കോടതിയില്ല. ധീരജിന്റെ കൊലപാതകം ഏത് ജഡ്ജിയുടെ വിധിയെ തുടർന്നാണ് ഉണ്ടായത്? അബ്ദുൽ ഖാദറെ കൊന്നത് ഏത് ജഡ്ജിയുടെ വിധി പ്രകാരമാണെന്നും കോടിയേരി ചോദിച്ചു. സ്പീക്കർ പറഞ്ഞല്ലോ അതിനകത്ത് അൺപാർലമെന്ററി ആയിട്ടൊന്നുമില്ല. അത് നിലവിലുള്ള ചട്ടപ്രകാരം അത് അൺപാർലമെന്ററി അല്ല. അത് അവിടെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. സി പി എമ്മിനും ഇടതുപക്ഷത്തിനും പങ്കില്ല എന്നുള്ളത് കാര്യം വ്യക്തമാക്കാനാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത്. സി പി എമ്മിന് അങ്ങനെ കോടതിയൊന്നുമില്ല. ധീരജിൻ്റെ കൊലപാതകം നടത്തി. ആ കൊലപാതകം ആരുടെ ജഡ്ജിയുടെ വിധിയാണ്? കോൺഗ്രസ് ഡി സി സി പ്രസിഡന്റായിരുന്ന അബ്ദുൽ ഖാദർ കൊടുങ്ങല്ലൂർ, അയാൾ കോൺഗ്രസ് വിട്ട് സി പി എം ചേർന്നു. അയാളെ കോൺഗ്രസ്സുകാർ വെടിവെച്ചു പോയി. അബ്ദുൽ ഖാദറേയും അയമൂവിനെയും അത് ചെയ്തത് കോൺഗ്രസ് അല്ലേ? ഏത് കോൺഗ്രസ് കോടതി ജഡ്ജിയുടെ വിധിയായിരുന്നു? എന്നാൽ ഈ വിഷയത്തിൽ സി പി ഐയുടെ നിലപാട് വ്യത്യസ്തമാണ്. അവർ ഈ വിഷയത്തെ ന്യായീകരിക്കാനോ തള്ളിക്കളയാനോ തയ്യാറായില്ല. നിയമസഭയ്ക്കകത്തെ വിഷയങ്ങൾ പ്രതികരിക്കാനില്ലെന്നായിരുന്നു കാനത്തിന്റെ നിലപാട്. വിഷയം പരിശോധിക്കാമെന്നും സ്പീക്കർ ഉറപ്പു നൽകിയിട്ടുണ്ട്. പ്രതിപക്ഷത്തിന്റെ പല ആവശ്യങ്ങൾ ഉണ്ടാകുമെന്നും കാനം പറഞ്ഞു. സഭയുടെ ഉത്തരവാദിത്വം സ്പീക്കർക്കാണ്. സ്പീക്കറാണ് അതിന്റെ കാര്യങ്ങൾ പരിശോധിച്ചിട്ട് അതിന്മേൽ അവസാന തീരുമാനം എടുക്കുന്നത്. സ്പീക്കറുടെ തീരുമാനം അന്തിമവുമാണ്. അവിടെ ഭരണകക്ഷി പ്രതിപക്ഷം ഇങ്ങനെയൊക്കെയുള്ള പരാമർശങ്ങൾ നടത്താറുണ്ട്. അങ്ങനെ കൂട്ടിയാൽ മതി. വളപട്ടണം ഐ എസ് റിക്രൂട്ട്മെന്റ് കേസിൽ പ്രതികൾക്ക് കഠിന തടവും പിഴയും ശിക്ഷ. ഒന്നാം പ്രതി മിഥിലാജ്, അഞ്ചാം പ്രതി ഹംസ എന്നിവർക്ക് 7 വർഷം വീതവും രണ്ടാം പ്രതി അബ്ദുൾ റസാഖിന് 6 വർഷവും തടവുമാണ് ശിക്ഷ. കൊച്ചി NIA കോടതിയാണ് ശിക്ഷാവിധി പ്രഖ്യാപിച്ചത്.
കുറ്റക്കാരാണെന്ന് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ മൂന്ന് പ്രതികളുടെ ശിക്ഷാവിധിയാണ് കൊച്ചി NIA കോടതി പ്രസ്താവിച്ചത്. ഒന്നാം പ്രതി മിഥിലാജും അഞ്ചാം പ്രതി ഹംസയും 7 വർഷം വീതം കഠിന തടവ് അനുഭവിക്കണം. 50,000 രൂപ വീതം പിഴയും നൽകണം. വിവിധ വകുപ്പുകളിലായി ഇരുവർക്കും 21 വർഷം ശിക്ഷ വിധിച്ചുവെങ്കിലും 7 വർഷം കഠിന തടവ് അനുഭവിച്ചാൽ മതി. രണ്ടാം പ്രതി അബ്ദുൾ റസാഖിനെ വിവിധ വകുപ്പുകളിലായി 12 വർഷം കഠിന തടവിനാണ് ശിക്ഷിച്ചത്. ഇയാൾ 6 വർഷം കഠിന തടവ് അനുഭവിക്കണം. 40,000 രൂപ പിഴയും നൽകണം. ഒന്നാം പ്രതിക്കെതിരെ കണ്ടെത്തിയിട്ടുള്ള 38, 39 ഗൂഢാലോചനയും 120B ഓഫ് IPC ഓരോന്നിനും 7 വർഷം വീതം കുറ്റവും ആദ്യത്തെ രണ്ട് വകുപ്പിന് 30 രൂപ വെച്ചും മറ്റതിന് 10,000 ഉറുപ്പിക വീതവും അങ്ങനെ 50,000 രൂപ പിഴയുമാണ് വിധിച്ചത്. പിന്നെ അഞ്ചാം പ്രതിക്ക് ഇതേപോലെ തന്നെയാണ്. പിഴ അടയ്ക്കാത്ത സാഹചര്യത്തിൽ ഓരോ ഒഫൻസിനും ഓരോരോ വർഷം വീതം ഡിഫോൾട്ട് ഇംപ്രസൺമെന്റ്. ഇതാണ് വളരെ ഉത്തമമായിട്ടുള്ള വളരെ ഒരു ജഡ്ജ്മെന്റ് ആയിട്ടാണ് പ്രോസിക്യൂഷൻ ഇതിനെ നോക്കിക്കാണുന്നത്. തീവ്രവാദ സംഘടനയിൽ അംഗമാവുക, ഗൂഢാലോചന നടത്തുക, ഇന്ത്യയുമായി സൗഹൃദത്തിലുള്ള രാജ്യങ്ങളോട് യുദ്ധം പ്രഖ്യാപിക്കുക എന്നീ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. തീവ്രവാദ സംഘടനയ്ക്ക് പണം സമാഹരിച്ചതിന് തെളിവുണ്ടായിട്ടും കോടതി പരിഗണിക്കാത്തതിനെതിരെ അപ്പീൽ പോകുന്ന കാര്യത്തിൽ NIA കൂടിയാലോചിച്ച ശേഷം തീരുമാനമെടുക്കും. NIA കേന്ദ്ര ഘടകങ്ങളെല്ലാമായിട്ട് ആലോചിച്ച് ചിലപ്പോൾ അപ്പീൽ ആസ്പെക്ടിനകത്ത് അപ്പീൽ പോകുന്നതിനെ കുറിച്ച് ആലോചിക്കും. കണ്ണൂരിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 15 പേർ IS ചേർന്നെന്ന വിവരത്തെ തുടർന്ന് 2017 വളപട്ടണം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് തീവ്രവാദ ബന്ധം കണ്ടെത്തിയതിനെ തുടർന്നാണ് NIA ഏറ്റെടുത്തത്. സുവി വിശ്വനാഥൻ, News 18, കൊച്ചി. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെതിരെ തെളിവില്ലെന്ന മുൻ DGP RS ശ്രീലേഖ തന്റെ യൂട്യൂബ് ചാനലിനോട് നടത്തിയ വെളിപ്പെടുത്തൽ ഉണ്ടാക്കിയ കൂളക്കം ചെറുതല്ല. സംഭവം നടന്ന കാലത്ത് ജയിൽ DGP ആയിരുന്ന ശ്രീലേഖയുടെ വാദത്തെ എതിർത്തും അനുകൂലിച്ചും പ്രതികരണങ്ങളുണ്ടായി. അനവസരത്തിൽ നടത്തിയ അഭിപ്രായ പ്രകടനം എന്നുള്ള വിമർശനങ്ങളായിരുന്നു കൂടുതലും ഉയർന്നത്. എന്നാൽ മുൻ DGP ഇപ്പോൾ നടത്തിയ വെളിപ്പെടുത്തലിന് എന്ത് പ്രസക്തി എന്ന ചോദ്യമാണ് ഇന്ന് ഹൈക്കോടതി ഉന്നയിച്ചത്. ശ്രീലേഖയുടെ വെളിപ്പെടുത്തലിൽ വിശദമായ അന്വേഷണം വേണമെന്ന പ്രോസിക്യൂഷൻ ആവശ്യത്തോടായിരുന്നു കോടതിയുടെ മറുചോദ്യം. മെമ്മറി കാർഡിന്റെ മിറർ ഇമേജ് സമർപ്പിക്കാൻ ക്രൈംബ്രാഞ്ചിന് അനുമതി നൽകിയ കോടതി തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിൽ നിന്നും ഇത് കൈപ്പറ്റി മുദ്രവെച്ച കവറിൽ തിങ്കളാഴ്ച വിചാരണ കോടതിയിൽ സമർപ്പിക്കാനും നിർദ്ദേശിച്ചു. തുടരന്വേഷണത്തിന്റെ സമയപരിധി നീട്ടണമെന്ന ക്രൈംബ്രാഞ്ച് ആവശ്യം അനുവദിക്കരുതെന്ന് ദിലീപ് ആവശ്യപ്പെട്ടു. നടിയെ ആക്രമിച്ച കേസിന്റെ തുടരന്വേഷണ സമയപരിധി 3 ആഴ്ച കൂടി നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കവെയാണ് മെമ്മറി കാർഡിന്റെ മിറർ ഇമേജ് സമർപ്പിക്കാൻ ഹൈക്കോടതി ക്രൈംബ്രാഞ്ചിന് അനുമതി നൽകിയത്. പ്രോസിക്യൂഷന്റെ ആവശ്യപ്രകാരമാണ് കോടതി നടപടി. തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിൽ നിന്ന് കൈപ്പറ്റി മുദ്രവെച്ച കവറിൽ തിങ്കളാഴ്ച വിചാരണ കോടതിയിൽ സമർപ്പിക്കണം. മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയ സംഭവത്തിലും മുൻ DGP RS ശ്രീലേഖയുടെ വെളിപ്പെടുത്തലിലും വിശദമായ അന്വേഷണം വേണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. എന്നാൽ ശ്രീലേഖയുടെ വെളിപ്പെടുത്തലിന് എന്ത് പ്രസക്തി എന്നായിരുന്നു കോടതിയുടെ മറുചോദ്യം. തുടരന്വേഷണത്തിന്റെ അന്തിമ റിപ്പോർട്ട് തയ്യാറാണെന്ന് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. സമയപരിധി നീട്ടി നൽകണമെന്ന ക്രൈംബ്രാഞ്ച് ഹർജിയെ ദിലീപ് എതിർത്തു. കോടതിയുടെ കൈവശമുള്ള മെമ്മറി കാർഡിനെ കുറിച്ച് തെറ്റായ റിപ്പോർട്ട് ഫോറൻസിക് ലാബിനെ ഉപയോഗിച്ച് ഉണ്ടാക്കാനാണ് പരിശോധന ആവശ്യപ്പെട്ടതെന്ന് വ്യക്തമായെന്ന് ദിലീപ് അറിയിച്ചു. മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതും അന്വേഷണവും തമ്മിൽ ബന്ധമില്ലെന്ന് നേരത്തെ ഹൈക്കോടതി വ്യക്തമാക്കിയതാണ്. അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം വിചാരണ കോടതിയാണെന്നും ദിലീപ് വാദമുയർത്തി. തുടരന്വേഷണ സമയപരിധി നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ടുള്ള ക്രൈംബ്രാഞ്ചിന്റെ ഹർജി ഹൈക്കോടതി തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും. News 18, കൊച്ചി. നടനും സംവിധായകനുമായ പ്രതാപ് പോത്തൻ അന്തരിച്ചു. 70 വയസ്സായിരുന്നു. ചെന്നൈയിലെ ഫ്ളാറ്റിലായിരുന്നു അന്ത്യം. മലയാളം, തമിഴ്, തെലുങ്ക് തുടങ്ങിയ ഭാഷകളിലായി 100+ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. സംസ്കാരം നാളെ രാവിലെ 10 ചെന്നൈയിലെ ന്യൂ ആവടി റോഡിലെ ശ്മശാനത്തിൽ നടക്കും. പാലക്കാട് റെയിൽവേ കോളനിക്ക് സമീപം വൈദ്യുതി തകരാർ പരിഹരിക്കാൻ പോയ KCB ഓവർസിയർക്ക് ക്രൂരമായ മർദ്ദനം. വൈദ്യുതി ലൈനിൽ നിന്ന് വീണ കവുങ്ങ് വെട്ടിമരുന്നതിനെ ചൊല്ലിയാണ് റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥന്റെ മകനും സുഹൃത്തുക്കളും ചേർന്ന് KCB ജീവനക്കാരനെ ക്രൂരമായി മർദ്ദിച്ചത്. ഇനി വാക്കുകളുടെ വിലക്കിന്റെ വാർത്തയാണ്. പാർലമെന്റ് അകത്ത് 65 വാക്കുകൾക്ക് വിലക്കേർപ്പെടുത്തിയ ലോക്സഭാ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ ദിവസം കൈപ്പുസ്തകം പുതുക്കിയത് ഏറെ വിമർശിക്കപ്പെട്ടിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇന്ന് പാർലമെന്റ് വളപ്പിലെ പ്രതിഷേധങ്ങൾ വിലക്കിക്കൊണ്ട് രാജ്യസഭാ സെക്രട്ടറി ജനറൽ ഉത്തരവിറക്കിയിരിക്കുന്നത്. പാർലമെന്റ് വളപ്പിൽ പ്രതിഷേധമോ ധർണയോ നിരാഹാരമോ പാടില്ലെന്നാണ് ഉത്തരവ്. മതപരമായ ചടങ്ങുകൾക്കും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഉത്തരവിനെ വിമർശിച്ച് പ്രതിപക്ഷ പാർട്ടികൾ രംഗത്ത് വന്നു.
എന്നാൽ യു പി എ സർക്കാരിന്റെ കാലത്തെ ഉത്തരവിന്റെ പകർപ്പുയർത്തി കാണിച്ചായിരുന്നു വിവാദങ്ങൾക്ക് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ മറുപടി പറഞ്ഞത്. പാർലമെന്റിന് മുന്നിലെ പ്രതിഷേധങ്ങൾക്ക് നേരത്തെയും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് വ്യക്തമാക്കിയ മുരളീധരൻ ആദ്യമായാണ് ഇത്തരമൊരു സംഭവം പാർലമെന്റ് ബുള്ളറ്റിന് ഇറങ്ങുന്നതെന്ന് തെളിയിച്ചാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാമെന്നും വെല്ലുവിളിച്ചു. മാധ്യമങ്ങൾ വ്യാജ വാർത്തകൾ നൽകുകയാണെന്നും ബോധപൂർവം മോദി വിരുദ്ധ പ്രചരിപ്പിക്കുകയാണെന്ന് ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതികൾ അതിനെ ഒത്താശ ചെയ്യരുതെന്നും മുരളീധരൻ ഫേസ്ബുക്കിൽ പ്രതികരിച്ചു. താലി അഴിച്ചു മാറ്റുന്നത് വിവാഹമോചനം അനുവദിക്കാൻ തക്ക കാരണമാണെന്ന് മദ്രാസ് ഹൈക്കോടതി. താലി അഴിച്ചു മാറ്റുന്നത് ഭർത്താവിന് കടുത്ത മാനസിക പീഡനം ഉണ്ടാകുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് കോടതി ഒരു വിവാഹമോചനം അനുവദിച്ചത്. ജസ്റ്റിസ് വി എം വേലുമണി, എസ് സൗന്ദർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിൻ്റേതാണ് ഈ വിധി. കുടുംബക്കോടതിയിൽ വിവാഹമോചനം നിഷേധിച്ചതിനെ ചോദ്യം ചെയ്ത് സി ശിവകുമാർ എന്നയാൾ നൽകിയ അപ്പീലിലാണ് ഈ വിധി. പാകിസ്ഥാൻ മാധ്യമ പ്രവർത്തകൻ നുസ്രത് മിശ്രയെ അറിയില്ലെന്ന് മുൻ ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരിയുടെ വാദം ശരിയല്ലെന്ന് ബി ജെ പി. 2009 ഇരുവരും ഒരേ വേദിയിലെത്തിയ ചിത്രം ബി ജെ പി പുറത്തുവിട്ടു. അൻസാരിയുടെ ക്ഷണപ്രകാരം ഇന്ത്യ സന്ദർശിച്ചെന്ന് മിർസ നേരത്തെ പറഞ്ഞിരുന്നു. ഇത് ഇന്റർനാഷണൽ കൗൺസിൽ ഫോർ ജൂറിസ്റ്റിക്സിൽ ഡോക്ടർ സതീഷ് അഗർവാൾ സ്ഥിരീകരിച്ചിരുന്നു. ശ്രീലങ്കയിൽ ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് രാജ്യം വിട്ടോടിയ പ്രസിഡന്റ് ഗോട്ടബയുടെ രാജി സ്പീക്കർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ഭരണഘടന അനുസരിച്ച് പുതിയ പ്രസിഡന്റ് ചുമതലയേൽക്കും വരെ പ്രധാനമന്ത്രി റനിൽ വിക്രമസിംഗെ ആക്ടിംഗ് പ്രസിഡന്റാകും. അതേസമയം ഗോട്ടബയുടെ രാജി ആഘോഷമാക്കുകയാണ് പ്രക്ഷോഭകർ. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് അമേരിക്കയിലെ യൂജിനിൽ തുടക്കമാകും. 10 ദിവസം നീണ്ടു നിൽക്കുന്ന കായിക മത്സരങ്ങൾക്ക് 200 രാജ്യങ്ങളിൽ നിന്ന് 2000 അത്ലറ്റുകളാണ് പങ്കെടുക്കുക. ആദ്യ ദിനത്തിൽ 3 ഫൈനലുകളാണുള്ളത്. ടോപ്-18 പൂർണ്ണമാകുന്നു. നമസ്കാരം.